സ്റ്റോറി ദീപിക അനീഷ്. പ്രസന്റേഷൻ ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. ശിവദേവം. ഇരുണ്ട മുറിയുടെ ഒരു കോണിൽ ചെയറിൽ കെട്ടിയിരിക്കുന്നവൻ്റെ മുന്നിലായി ഒരു പരിഹാസചിരിയോടെ നിൽക്കുമായിരുന്നു അവൻ. അയാളുടെ ശരീരം മുഴുവൻ ചോരയിൽ കുതിർന്നിരുന്നു. അയാൾ അവശതയോടെ അവനെ നോക്കി. അവൻ്റെ പിന്നിലായി മാരകായുധവുമായി നിൽക്കുന്ന നാലഞ്ച് ഗുണ്ടകളും. കയ്യിലിരുന്ന ഇരുമ്പിൻ്റെ തണ്ട് അവൻ സൈഡിലായിരുന്ന ടേബിളിലേക്ക് വെച്ചു. അവൻ മുന്നിലേക്ക് നടന്നു വന്നു. തൻ്റെ മുഖത്തേക്ക് പേടിയോടെ നോക്കിയിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. തന്നെ ദയനീയമായി നോക്കുന്നവനെ ഒരു പുച്ഛിച്ചിരിയോടെ അവൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്താ വിക്രം, പേടി തോന്നുന്നുണ്ടോ? ക്ഷമിക്കണം ഹരി സർ, ചെയ്തു പോയതാ, എന്നൊന്നും ചെയ്യില്ലേ. ദയനീയമായി തന്നെ നോക്കുന്നവനോട് അതേ പരിഹാസത്തോടെ ചോദിച്ചതും അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പച്ചറ്റേ, പിന്നെ എന്ത് ധൈര്യത്തിലാടാ നീ വർമ്മ ഇൻഡസ്ട്രീസിനെ ഒറ്റ നോക്കിയത്. തന്നെ നോക്കി കരഞ്ഞുകൊണ്ട് പറയുന്നവൻ്റെ മുടിക്കുത്തിരി പിടിച്ചുകൊണ്ട് അവൻ അലറിയതും പേടികൊണ്ട് അയാൾ ഉന്നീരിറക്കി. ഏയ്, ഇപ്പോഴേ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? നിനക്കുള്ള വ്യക്തി വരുന്നതേ ഉള്ളൂ. യു ആർ ജസ്റ്റ് കമ്മിങ് ടു സീ ദാറ്റ് റിയൽ ഡെവിൾ. അവൻ പറഞ്ഞു കഴിഞ്ഞതും അന്തരീക്ഷത്തിൽ പൊടി പറത്തിക്കൊണ്ട് ഒരു ബ്ലാക്ക് കളർ മഹേന്ദ്ര മോഡിഫൈഡ് താർ വന്നു നിന്നു. അതിന് പിന്നിലായി മൂന്നാല് ബെൻസും. താറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനിറങ്ങി. അവൻ്റെ നീരക്കണ്ണുകൾക്ക് ചുറ്റും ചുവപ്പ് രാശി പടർന്നു കയറിയിരുന്നു. മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ബ്ലാക്ക് ജീനും ബ്ലാക്ക് ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. ഇടത്തെ കയ്യിൽ ആസ്ട്രോണിൻ്റെ ഒരു ബ്രാൻഡഡ് വാച്ചുണ്ടായിരുന്നു. വലം കൈയിൽ സിംഹമുദ്രയോട് കൂടിയ ഗോൾഡൻ ഇടിവള. കഴുത്തിൽ രുദ്രാക്ഷം കെട്ടിയ ലോക്കറ്റോട് കൂടിയ ഒരു ചെയിൻ. ഇടത് കാതിൽ വൈറ്റ് സ്റ്റോണിൻ്റെ സ്റ്റെഡ്. ആകെ മൊത്തത്തിൽ ഒരു അഡ്ഡാർ ലുക്ക്. അല്പം മുന്നിലേക്ക് വീണുകിടക്കുന്ന ചെമ്പ് കലർന്ന മുടിയിഴകൾ ഇടം കൈകൊണ്ട് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. വലിഞ്ഞു മുറുകിയ മുഖവുമായി അവൻ അകത്തേക്ക് നടന്നു. അവൻ്റെ പിന്നാലെയായി അവൻ്റെ ഗാർഡ്സും. പ്ലീസ് സാർ, എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ദാറ്റ്സ് റൈറ്റ്, യു മസ്റ്റ് ഗോ, ഐ ക്യാൻ സെൻഡ് യു ദി റൈറ്റ് പ്ലേസ്. പെട്ടെന്ന് അവിടെ ഘനഗംഭീരമായ ശബ്ദം കേട്ടതും അവർ ഇരുവരും തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും ഒരാളുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നെങ്കിൽ മറ്റവൻ്റെ മുഖത്ത് പേടിയായിരുന്നു. അമൻ സാബ്. അയാളുടെ വായിൽ നിന്നും ഒരു വിറയിലൂടെ ആ പേര് വീണതും അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. അവൻ പതിയെ അയാളുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ ചുവടുകൾക്കനുസരിച്ച് അയാളുടെ മുഖം വെട്ടി വീർക്കാൻ തുടങ്ങി. അയാൾ ഭീതിയോടെ അവനെ നോക്കിയിരുന്നു. അയാളുടെ മുന്നിൽ വന്ന് ഒരു ചെയർ വലിച്ചിട്ട് അവൻ അതിലിരുന്നു. അയാൾ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കിയിരുന്നു. അപ്പോൾ പറഞ്ഞോ, നീ ആർക്ക് വേണ്ടിയ വർമ്മ ഇൻഡസ്ട്രീസിൽ ചാരപ്പണി നടത്തിയെന്ന്? തൻ്റെ മുന്നിലിരിക്കുന്നവൻ്റെ കണ്ണുകളിൽ നോക്കി ശാന്തതയോടെ ചോദിച്ചതും അയാൾ ഭയത്തോടെ ഉമിനീരിറക്കി. കാരണം മുഖം ശാന്തമാണെങ്കിലും അവൻ്റെ കണ്ണുകളിൽ ക്രൗര്യത നിറഞ്ഞിരുന്നു. കൊടുങ്കാറ്റിന് മുന്നിലുള്ള ശാന്തതയാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വെപ്രാളത്തോടെ അയാൾ ചുറ്റും നോക്കി. പറയട പന്നെ, ആര് പറഞ്ഞിട്ട് നീ വർമ്മ ഇൻഡസ്ട്രീസിനെ ഒറ്റയെന്ന്? അതും പറഞ്ഞുകൊണ്ട് അവൻ അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയതും അലർച്ചയോടെ അയാൾ കസേരയുടെ പിന്നിലേക്ക് മറിഞ്ഞു. വേണ്ട വേണ്ട സാർ, ഞാൻ പറയാം, ഇനി എന്നെ ഉപദ്രവിക്കില്ലേ. അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അയാൾ അലറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ അടുത്തു നിന്നവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അയാളെ നേരെ ഇരുത്തി. അത് ജെ എൻ ഗ്രൂപ്പ്. അയാൾ പണം ഓഫർ ചെയ്തു, പിന്നെ അവരുടെ കമ്പനിയിലൊരു ജോലി. അയാൾ പറഞ്ഞു നിർത്തിയതും അവൻ്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. അവൻ പതിയെ അയാളുടെ നേർക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പണത്തിന് വേണ്ടി സ്വന്തം കമ്പനിയെ ചതച്ച് നിനക്കതിനുള്ള ശിക്ഷ വേണ്ടേ? അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അയാൾ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. അയാളുടെ മുഖത്തേക്ക് നോക്കിയ അവൻ്റെ കണ്ണുകളിൽ പതിയെ ക്രൂരത വിരിയുന്നത് അയാൾ ഒരു ഉൾക്കിടലത്തോടെ നോക്കിയിരുന്നു. അവൻ്റെ നീലക്കണ്ണുകൾക്ക് ചുറ്റും ചുവപ്പ് രാശി പടർന്നു. കണ്ണുകളിൽ നിന്നും അഗ്നി വർഷിക്കുന്നത് പോലെ തോന്നി അയാൾക്ക്. കൂടെ നിന്ന് ചതിക്കുന്നവന് അവൻ്റെ പുസ്തകത്തിൽ ഒരൊറ്റ ശിക്ഷയുള്ളൂ. അവൻ അയാളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞതും അയാൾ പേടിയോടെ നോക്കി. അത് കണ്ടതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡെത്ത്? നോ സർ, എനിക്കറിയാതെ പറ്റിയതാ, ഇനി ആവർത്തിക്കില്ല സർ. എന്നെ വെറുതെ വിടണം, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, പ്ലീസ് സർ. കഴുത്തിന് നേരെ വലങ്കയുടെ പെരുവിരൽ താഴ്ത്തി കഴുത്ത് വെട്ടുന്നത് പോലെ അങ്ങനെ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അയാൾ ദയനീയമായി പറഞ്ഞു കരഞ്ഞു. അത് കണ്ടതും അവൻ ഒരു ക്രൂരമായ ചിരിയോടെ ഹരിയെ നോക്കി. അവൻ്റെ നോട്ടം കണ്ട് ഹരി പാൻറ്റിൻ്റെ പിന്നിലായി വച്ചിരുന്ന മെറ്റൽ CO2 എയർ പിസ്റ്റൽ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നോ സാബ്, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല, എന്നെ വെറുതെ വിടണം, എന്നെ കൊല്ലല്ലേ സാബ്. അവൻ ആ പിസ്റ്റൽ ലോഡ് ചെയ്യുന്നത് കണ്ടതും അയാൾ അലറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ അയാളുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് അവൻ ലോഡ് ചെയ്ത പിസ്റ്റൽ അയാളുടെ നിരുന്നെറ്റിയിൽ മുട്ടിച്ചു. നോ സാബ്, നോ, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല, എന്നെ വിശ്വസിക്കണം സാബ്. പ്ലീസ് പ്ലീസ് ബിലീവ് മീ സാബ്, ഡോണ്ട് കിൽ മീ, പ്ലീസ് സാബ്, പ്ലീസ്. അയാൾ അവൻ്റെ മുന്നിൽ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു. സോ സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ.
നോ സാ പ്ലീസ് പ്ലീസ് സാ ത്രീ പ്ലീസ് പ്ലീസ് സാ ടു നെഹി സാ വൺ ഷൂട്ട്. അവൻ പറഞ്ഞു കഴിഞ്ഞതും കയ്യിലിരുന്ന പിസ്റ്റലിൻ്റെ ട്രിഗർ വലിച്ചതും ഒന്നിച്ചായിരുന്നു. നോ, അയാൾ അലറിക്കരയുന്നതിന് മുൻപ് ബുള്ളറ്റ് അയാളുടെ തിരുമിറ്റിയിൽ പതിച്ചിരുന്നു. ഒന്ന് പിഴഞ്ഞുകൊണ്ട് അയാളുടെ ശരീരം നിശ്ചലമായി. അത് കണ്ട് ഒരു പുച്ഛത്തോടെ അവൻ തിരിഞ്ഞു നടന്നു. ഹരി പകൽ നടന്നിട്ട് അവൻ തിരിഞ്ഞ് ഹരിയെ വിളിച്ചു. യു ഗോ, ഐ വിൽ കം. അവൻ്റെ മറുപടി കേട്ടതും അവനൊന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ഒരിരമ്പലോടെ അത് പുറത്തേക്ക് പോയി. തൊട്ടു പിന്നാലെ അവൻ്റെ ഗാർഡ്സും. അവൻ പോയ വഴിയൊന്ന് നോക്കിയിട്ട് ഹരി അവിടെ നിന്നവർക്ക് എന്തോ നിർദ്ദേശം നൽകിയതും അവർ പെട്ടെന്ന് അയാളുടെ ബോഡി എടുത്ത് പുറത്തേക്ക് നടന്നു. അല്പം മുമ്പ് അവിടെ നിന്നും പോയ ആളാണ് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുകര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീലകം കോവിലകത്തിൻ്റെ ഇളമുറ തമ്പുരാൻ അമൻദേവ് വർമ്മ. കോവിലകത്തെ വലിയ തമ്പുരാൻ ഈശ്വരവർമ്മയുടെയും ഭാര്യ ദാക്ഷായണി തമ്പുരാട്ടിയുടെയും മൂത്ത മകൻ മഹാദേവ് വർമ്മയുടെയും ലക്ഷ്മി തമ്പുരാട്ടിയുടെയും ഒരേ ഒരു മകൻ അമൻദേവ് വർമ്മ. ഈശ്വരവർമ്മയ്ക്ക് മൂന്ന് ആൺമക്കളാണുള്ളത്. അതിൽ മൂത്ത മകനാണ് മഹാദേവ് വർമ്മ. രണ്ടാമത്തത് മാനദേവ് വർമ്മ, ഭാര്യ സുലേഖ തമ്പുരാട്ടി. അവർക്ക് രണ്ട് മക്കളാണ്, മാനവ് വർമ്മ, മാൻവി വർമ്മ. മാനവ് ഡോക്ടറാണ്, മാൻവി ഹൗസ് സർജൻസി ചെയ്യുന്നു. മൂന്നാമത്തത് മഹേശ്വര വർമ്മ, ഭാര്യ സന്ധ്യ തമ്പുരാട്ടി. മൂന്ന് മക്കളാണ് അവർക്ക്, ആദിദേവ്, ആരവ്, അതിഥി. ആദിദേവ് എം ടെക് കഴിഞ്ഞു. ആരവ് മാൻവിയോടൊപ്പം ഹൗസ് സർജൻസി ചെയ്യുന്നു. അതിഥി പ്ലസ് വണ്ണും. ഈശ്വരവർമ്മയുടെ വർമ്മ ഇൻഡസ്ട്രീസ് എന്ന ബിസിനസ് സാമ്രാജ്യം ലോകം മൊത്തം വിപുലീകരിച്ച് കിടക്കുന്നതാണ്. വർമ്മ ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ നിരവധി സ്ഥാപനങ്ങളാണുള്ളത്. ഹോസ്പിറ്റൽസ്, കോളേജ്, കൺസ്ട്രക്ഷൻസ്, ടെക്സ്റ്റൈൽസ്, ജ്വല്ലറീസ്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ. ഇതിൻ്റെ എല്ലാം മേൽനോട്ടം ഈശ്വരവർമ്മയ്ക്കായിരുന്നുവെങ്കിലും പ്രായാധിക്യത്താൽ എല്ലാ മക്കൾക്കും ചെറുമക്കൾക്കുമായി വീതിച്ചു നൽകി. എങ്കിലും ഇപ്പോഴും അവസാന വാക്ക് ഈശ്വരവർമ്മയുടെ തന്നെയാണ്. ഈശ്വരവർമ്മയ്ക്ക് ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ, തൻ്റെ മരണം വരെ തൻ്റെ മൂന്ന് മക്കളും കൊച്ചുമക്കളും തന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. അത് മക്കൾ അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യുന്നു. കേരളത്തിനകത്തുള്ള ബിസിനസ് എല്ലാം മൂന്നച്ഛന്മാരും കൂടി തന്നെയാണ് നോക്കുന്നത്, പുറത്തുള്ളത് അവരുടെ മക്കളും. വർമ്മ ഇൻഡസ്ട്രീസിൻ്റെ കീഴിലുള്ള ബാംഗ്ലൂർ ശ്രീവർമ്മ മെഡിക്കൽ കോളേജിൻ്റെ എം ഡി മാനവാണ്. കൂടാതെ അവിടെ തന്നെ ന്യൂറോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മാൻവിയും ആരവും അവിടെ തന്നെയാണ് ഹൗസ് സർജൻസി ചെയ്യുന്നത്. ആദിദേവ് വർമ്മ കൺസ്ട്രക്ഷൻ കമ്പനി നോക്കി നടത്തുന്നു. വർമ്മ ഇൻഡസ്ട്രീസിൻ്റെ മുംബൈ ബ്രാഞ്ചിൻ്റെ എം ഡിയാണ് അമൻദേവ്. എം ബി എ കഴിഞ്ഞ് നേരെ ബിസിനസ് ഏറ്റെടുത്തു. അമനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേഷ്യത്തിൻ്റെ മൂർത്തിഭാവം, സദാസമയവും ഗൗരവത്തോടെയുള്ള മുഖം. അവൻ്റെ ദേഷ്യത്തോടെയുള്ള ഒരു നോട്ടത്തിൽ ശത്രുക്കൾ ഭസ്മമായി പോകും. സംഹാരമൂർത്തിയുടെ സകല ഭാവങ്ങളും ഉൾക്കൊണ്ടവൻ. അവൻ്റെ പേരിലുള്ള ദേവൻ വെറും പ്രഹസനം മാത്രമാണ്. ബിസിനസ്സിൽ എതിരാളിയുടെ കഴുത്തറക്കുന്ന തനിച്ചെകുത്താൻ. വിജയത്തിന് വേണ്ടി എതിരാളിയുടെ അടിവേര് പിഴുതെടുക്കും. കൂടെ നിന്ന് ചതിക്കുന്നവരെ ഒരു ദാക്ഷിണ്യവും കൂടാതെ കൊന്നു തള്ളാൻ മടിയില്ലാത്ത ദ റിയൽ ഡെവിൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവൻ ദേവനാകുന്നൊരു സമയമുണ്ട്, അത് വഴിയെ പറയാം. അമൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഹരി എന്ന ശ്രീഹരി. ജന്മം കൊണ്ട് അനാഥനാണെങ്കിലും കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായി അമനുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവൻ്റെ കൂടെ കൂടിയതാണ്. അന്ന് തൊട്ട് ഒരേ മനസ്സോടെ കഴിയുന്നു. അവൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ, അവൻ്റെ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന അവൻ്റെ ചങ്ക് ഫ്രണ്ട്. മുന്നിൽ കാണുന്ന വലിയ മതിൽക്കെട്ടിനുള്ളിലേക്ക് അവൻ്റെ താർ ഇരമ്പലോടെ ചെന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ചാവി സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൻ ആ കൊട്ടാര സാദൃശ്യമായ വീട്ടിലേക്ക് കയറി. അവൻ്റെ സെർവൻസ് എല്ലാം ഭയഭക്തി ബഹുമാനത്തോടെ അവനെ നോക്കി നിന്നു. എനിക്കൊരു സൂപ്പ് വേണം, സെർവൻറ്റിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ വേഗത്തിൽ സ്റ്റെപ്പ് കയറിപ്പോയി. റൂമിലേക്ക് കയറിയതും ഫ്രണ്ട് വാളിലായി വച്ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് അവൻ്റെ കണ്ണുകൾ പോയി. അവൻ്റെ ചുണ്ടിൽ ഒരു മനോഹരമായ പുഞ്ചിരി വിടർന്നു. അവൻ ഫോട്ടോയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. പതിയെ അതിലേക്ക് വിരലോടിച്ചു. ശേഷം അതിലേക്കൊന്ന് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് കയറി. സാബ്, സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രഷായി ഇറങ്ങിയതും സെർവൻ സൂപ്പും കൊണ്ട് വന്നു. അവിടെ വച്ചേക്ക്. ജി സാബ്, അവർ പറഞ്ഞ് സൂപ്പ് അവിടെ വച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവൻ മിററിന് മുന്നിൽ ചെന്ന് നിന്ന് മുടി പിന്നിലേക്ക് കോതി ഒതുക്കി വെച്ചു. ശേഷം ഫോൺ കയ്യിലെടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. എവരിത്തിങ് ഈസ് ഓക്കെ. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് മറുപടി വന്നു. ഒരു പുച്ഛച്ചിരിയോടെ കോൾ കട്ട് ചെയ്തുകൊണ്ട് അവൻ ബാൽക്കണിയിലെ കെയിൻ സ്വിങ്ങിലേക്കിരുന്നു. സൈഡിലെ ടേബിളിൽ ഇരിക്കുന്ന സിഗരറ്റ് പാക്കറ്റിൽ നിന്നും ഒരെണ്ണം എടുത്ത് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് അതിലേക്ക് ലൈറ്റർ കത്തിച്ചു. സിഗരറ്റിൻ്റെ പുക പുറത്തേക്ക് ഊതിവിട്ടുകൊണ്ട് അവൻ പിറകിലേക്ക് ചാഞ്ഞിരുന്നു. ജയൻ ഗ്രൂപ്സ്. അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവൻ്റെ ഓർമ്മ കുറച്ച് ദിവസം പിന്നിലേക്ക് പോയി. തുടരും.